നമസ്കാരം ടോപ്പ് സിംഗർ ഒന്നിലെ പോലെയോ രണ്ടിലെ പോലെയോ മൂന്നിലെ പോലെയോ അല്ലെങ്കിൽ അതിലും ഗംഭീരമായോ പാടാൻ കഴിയുന്ന അനവധി കൊച്ചു പ്രതിഭകളുള്ള ഒരു വേദി തന്നെയാണ് ടോപ്പ് സിംഗർ സീസൺ ഫോർ എന്നതിൽ യാതൊരു തർക്കവുമില്ല പലപ്പോഴായും അക്കാര്യം ആ പ്രതിഭകൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് പലപ്പോഴും ജഡ്ജസ് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ മുൻ സീസണുകളിലെ പോലെയുള്ള ഒരു പ്രചുരപ്രചാരത്തിലേക്ക് എത്താൻ ടോപ്പ് സിംഗർ സീസൺ ഫോറിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ദൌർഭാഗ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ അക്ഷര സ്ഫുടതയോടുകൂടി അക്ഷരശുദ്ധിയോടുകൂടി അതിഗംഭീരമായി പാടാൻ കഴിയുന്നവരിൽ എടുത്തു പറയാവുന്ന ഒരു കുഞ്ഞു തന്നെയാണ് കണ്ണൂർ സ്വദേശിയായ ജാൻവിമോള് ജാൻവിമോൾ ഈ ടോപ്പ് സിംഗർ സീസൺ ഫോറിൽ പാടിയ പാട്ടുകളെല്ലാം തന്നെ അതിമനോഹരം എന്നെ വിശേഷിപ്പിക്കാൻ കഴിയും പലപ്പോഴും ജഡ്ജസ് അത് എടുത്തു പറഞ്ഞിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസം അക്കരപ്പച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജൻ മാസ്റ്ററും വയലാരും ചേർന്നൊരുക്കിയ ഏഴരപ്പൻ ഞാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന അതിമനോഹര ഗാനവുമായാണ് ജാൻവിമോൾ വേദിയിലെത്തിയത് ഭക്തി സാന്ദ്രമായ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഏറ്റുമാനൂരപ്പൻ തൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ തോന്നിയെന്നാണ് ജഡ്ജായ ശരത്ത് പറഞ്ഞത് അതേ അഭിപ്രായം തന്നെയായിരുന്നു എം ജി ശ്രീമാറിനും അത് കേട്ട പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയെങ്കിൽ ആ പാട്ടിനോട് ജാൻവിമോൾ പുലർത്തിയ നീതി തന്നെയാണ് അതിന് പ്രധാന കാരണം അത്ര മനോഹരമായി ജാൻവി മോൾക്ക് അത് പാടാൻ കഴിഞ്ഞു അക്കാര്യം ജഡ്ജസിൽ എല്ലാവരും തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും വയലാറിൻ്റെ മകൻ കൂടിയായ ശരത്ചന്ദ്രവർമ്മ കാരണം തൻ്റെ അച്ഛനെഴുതിയ മനോഹരമായ പാട്ടുകളിലൊന്നാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഏറ്റുമാനൂരപ്പനെ മുന്നിൽ കണ്ടതുപോലെ ഉള്ള ഒരു പ്രീതി പ്രതീതി ഉണ്ടായി എന്ന് മാത്രമല്ല ഏറ്റുമാനൂരപ്പൻ ഈ സ്റ്റേജിൽ വന്നതുപോലെ തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത് ജാൻവി എന്ന ആ കൊച്ചു പ്രതിഭയുടെ കഴിവാണ് എന്നത് എടുത്തു പറയാതെ വയ്യ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇനിയും മോൾക്ക് കൂടുതൽ പ്രകാശപൂർണ്ണമായ ഗാനങ്ങൾ ആലപിക്കാൻ കഴിയട്ടെ